നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപും തേടൈ ന്യൂസ് ഇവിടെ എത്തിയിരുന്നു. ഇവിടുത്തെ ഈ ഒരു റോഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ശോചനീയ അവസ്ഥ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുമാണ്. കാരണം എന്തെന്നാൽ, ഇവിടെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇതുപോലെ തന്നെ ഒരു നവീകരണ പ്രവർത്തനവും ഇല്ലാതെ തന്നെ കുണ്ടും കുഴിയും പിടിച്ച് കിടക്കുകയാണ്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അതിവ്യാപകമായ മഴയായിരുന്നു ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മഴയ്ക്ക് ശേഷം ഇവർ വന്ന് പൂഴിമണ്ണ് ഇവിടെ വിതയ്ക്കുകയുണ്ടായി. ആ പൂഴിമണ്ണ് വിതച്ചതിനെ തുടർന്ന് പിന്നീട് അടുത്ത മഴ പെയ്തപ്പോൾ ഈ ഒരു കുണ്ടും കുഴിയിലൊക്കെ ഈ പൂഴിമണ്ണ് കിടക്കുകയും അതിനുശേഷം മഴ പെയ്യുകയും തുടർന്ന് ഈ ഒരു റോഡ് തോടാകുന്ന അവസ്ഥയുമായി. എന്നാൽ ഇപ്പോൾ പിന്നെ വീണ്ടും വെയിൽ വന്നതോടുകൂടി വീണ്ടും അവർ പൂഴിമണ്ണ് ഇറക്കി ആ മണ്ണിപ്പോൾ പാറി നടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതായത് ഇവിടെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയിൽ. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു റോഡിൽ ഈ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടയത്തു നിന്ന് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയം പോകുന്ന വഴിക്കും അതുപോലെ തന്നെ ഏറ്റുമാനൂർ, അതിരമ്പുഴ യൂണിവേഴ്സിറ്റി ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് എല്ലാം തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ കൂടെ കടന്നു വേണം എല്ലാ വാഹനങ്ങളും, അതിപ്പോ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും ഈ ബസ് സ്റ്റാൻഡിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റോഡ് ഇതുപോലെ തന്നെ പരിതാപകരമായിട്ട് കിടക്കുന്നത്. കാലം കുറെയായിട്ട് തന്നെ പല ആളുകൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും തന്നെ കാര്യമായൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ദുരിതപ്പെട്ട് കിടക്കുന്നത് ഇവിടെ വരുന്ന യാത്രക്കാരും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലോട്ട് വരുന്ന രോഗികളുമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളും ദിവസവും 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു റോഡിനെയും ഈ ഒരു സ്റ്റാൻഡിനെയും ആശ്രയിക്കുന്നത്. അവരെ എല്ലാം തന്നെ കുഴിയിലായിത്തിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലെ കുണ്ടും കുഴി നിറഞ്ഞു കിടക്കുന്നത്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്കും കൂടി പോകാം. ഇവിടെ ഇപ്പോൾ ഒരു കാറ് കയറാൻ തന്നെ വളരെയധികം പാടുപെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മിറ്റില് പതിപ്പിച്ചിട്ടതായിരുന്നു ആ മിറ്റില് കാറും ഒക്കെ കാലക്രമേണ അത് മാറുകയും ആ ഒരു വാഹനത്തിന് കടന്നു വരാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ വാഹനങ്ങൾ മുതൽ ബസ് തുടങ്ങിയ വലിയ വാഹനങ്ങൾ വരെ ഈ ഒരു ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒരു കയറ്റം കയറി ഇവിടുന്ന് ഒരു ഹമ്പ് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് സ്റ്റാൻഡിലോട്ട് കയറാനും മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാനും. എന്നാൽ ഇതൊന്നും തന്നെ ഇവിടെ സാധ്യമാകുന്ന ഒരു കാഴ്ചയല്ല, അല്ലെങ്കിൽ വളരെ എളുപ്പം സാധ്യമാകുന്ന ഒരു കാഴ്ചയല്ല നമുക്ക്. എന്നാൽ ഈ ഒരു ആർപ്പൂക്കര പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇവിടെയുള്ള ഒരു അധികാരികളും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാൽനട യാത്രക്കാർക്ക് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ ഒരു സ്റ്റാൻഡിനെയും ഈ ഒരു റോഡിനെയും ആശ്രയിക്കുന്നതാണ്. രോഗികൾ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതുമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നേരിടുന്നുണ്ട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ മാസം ജൂൺ 15 ആ ഒരു സമയത്തോടുകൂടി ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പലരും പറഞ്ഞതായിരുന്നു. പക്ഷേ എങ്കിലും അതൊന്നും തന്നെ ഇവിടെ നടപ്പായിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. ഇപ്പോൾ ഈ പൂഴിമണ്ണ് വിതറിയിട്ടിരിക്കുന്നത് അവർക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ആ ഒരു കാരണം തന്നെ വായുമലിനീകരണം അല്ലെങ്കിൽ ഈ പൊടി പടർന്ന് മറ്റുള്ള അസുഖങ്ങളും പിടിപെടാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കിപ്പം ഇവിടെയുള്ള ഈ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് നമ്മളോട് ഇപ്പം ചേരുകയാണ്. അവരോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. ഇതിപ്പോ ഞങ്ങള് ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയപ്പോഴത്തേനാണ് ഈ പുഴിമണ്ണ് അടിച്ചത്. ഭയങ്കര ചെള്ളയായിരുന്നു, ഭയങ്കര പുഴി. അത് ഞങ്ങളെല്ലാം അവരോട് വെള്ളം ഉണ്ടാക്കി, പോലീസ് വന്നു. പോലീസ് പിന്നെ അവരോട് പറഞ്ഞു, ഞങ്ങളിവിടുത്തെ കോൺട്രാക്ടർ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, അയാള് മൂട്ടാപ്പൊക്കെ പറയുമായിരുന്നു. പിന്നെ ഒത്തിരി വണ്ടി ഇവിടെ ബൈക്കും മറിഞ്ഞ് കാറും മറിഞ്ഞ് ഒത്തിരി പ്രശ്നം ഉണ്ടായി. ഞങ്ങളെല്ലാം തള്ളിക്കേറ്റി വിടുന്നു. ഭയങ്കര അപകടമായിരുന്നു, ഭയങ്കര അപകടമുണ്ടായി. പിന്നെ മണ്ണിട്ട് ഇനിയിപ്പോ ഈ മണ്ണിട്ട് ഇനിയിപ്പോ പൊടിയായിരിക്കും. പൊടി കാരണം ഇനി ആർക്കും ഇരിക്കാൻ പറ്റില്ല. മഴ മഴ ആയി കഴിഞ്ഞാൽ മഴയില്ലല്ലോ, ഇനിയിപ്പോ ഈ പൊടിയായിരിക്കും പൊടി. പിന്നെ ഈ അത് തന്നെ തന്നെ തെറിച്ചു പോകുന്നേ, ഈ ഓടിക്കറിയാൻ മേലത്തരൊക്കെ വരുമ്പോ വലിയ തെറ്റി വീഴുന്ന അവസ്ഥ. ഞങ്ങളെ വണ്ടിക്കിട്ടൊക്കെ ഒത്തിരി കല്ല് വന്ന് കൊള്ളുന്നത്, ഒത്തിരി കാലിനോട്ടും ദേഹത്തൊക്കെ ഞങ്ങൾ ഈ ഫ്രണ്ടിൽ നിൽക്കുമല്ലേ, ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒത്തിരി കല്ല് വന്ന് കൊള്ളുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ബുദ്ധിമുട്ടാ, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാ. ഇതിങ്ങനെ അടച്ചു വെച്ചേക്കുന്ന കാരണം ഓട്ടം വന്നാൽ അതിലേ കൂടി പോവാ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഓട്ടം ഇങ്ങനെ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്ന് നേരെയാക്കി മനുഷ്യനെ ഇങ്ങോട്ട് നടന്നാക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഓട്ടം വരും. ഒരു വിടുത്തില്ല, ഈ ഇടയിൽ ഒന്നും മര്യാദ. ഇന്നത്തെ പത്രത്തെ ഇല്ല, 2 മാസം കഴിഞ്ഞ തുറക്കുള്ളൂ. ആ 2 മാസം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓട്ടോക്ക് ഓട്ടം വരണ്ടേ, ഓട്ട ഒന്ന് ആൾ നന്നല്ലേ, അല്ലെങ്കിൽ അതിലേ ഇതിലേക്ക് പോകും. ആംബുലൻസ് പോകാൻ പാടാ, ബ്ലോക്ക് ആണ്. ഇപ്പൊ ബ്ലോക്ക് ആയിട്ട് ഇപ്പൊ ആംബുലൻസ് ഭയങ്കര ബ്ലോക്കാ. ഇത് ഇച്ചിരി മണ്ണിട്ടോണ്ട് ഇത്രയും ബ്ലോക്ക് ഇല്ലാത്ത, അല്ല പണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഈ അവസ്ഥ തന്നെയാണ്, ബസ് സ്റ്റാൻഡ് ലാഭം കിടക്കുന്നുണ്ടോ, മുഴുവൻ കുഴിയാ. വണ്ടി ഒന്ന് ഓടിക്കാമോ? ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇപ്പൊ 1 മാസം പണം നിറക്കിയതാ, ഇപ്പൊ ഫ്രണ്ട് എല്ലാം പോയി.
1500 രൂപ വേണം ബ്രാൻഡ് പറയണത്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ, ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ നമ്മളോട് ചേർന്ന മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലെ തൊട്ടടുത്ത് തന്നെ ഓടുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പൂഴിമണ്ണ് ഇപ്പോൾ വിതറിയത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡും പരിസരവും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരാളിലേക്കും കൂടെ ചേരാം, അവരുടെയും കൂടെ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം. നമസ്കാരം ചേട്ടാ, ഇപ്പൊ എന്നീ പൂഴിമണ്ണൊക്കെ ഇവിടെ വിതറിയുന്നത്? ഇവിടെ ഈ അടിപ്പാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണിത്. 3 മാസത്തിനകം തീരുമെന്നും പറഞ്ഞാണ് പണി തുടങ്ങിയത്. ഇതുവരെ തീർന്നിട്ടില്ല, അതിനെപ്പോട്ട് അല്പം നീണ്ടു പോയെന്നിരിക്കും. പക്ഷെ ഇത് പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാമായിരുന്നു. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇവര് വഴി തിരിച്ചുവിടുമ്പോൾ ഈ തിരിച്ചുവിടുന്ന ആ ഭാഗം ഒന്ന് നീറ്റാക്കിയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദിവസേന 100 കണക്കിന് അത്യാഹിതത്തിലേക്ക് കൊണ്ടിരുന്ന പേഷ്യന്റുമായിട്ട് വരുന്ന ആംബുലൻസുകൾ ഇതിൽ എപ്പോഴും പോകുന്നു, അതുപോലും കണക്കിലെടുക്കാതെ ഉണ്ട്. ഇപ്പൊ ഒന്ന് നടന്നു പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇവിടെ നടന്നു പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പേഷ്യന്റെ കൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരുപ്പെട്ട ഗർഭിണികളെ കൊണ്ടാണ് വരുന്നെങ്കിൽ ഉറപ്പായത് മിക്കാനും ഈ ലേബർ റൂമിൽ കയറേണ്ടി വരത്തില്ല. അവസ്ഥയാണോ? അത് തന്നെ, യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ എന്നും അപകടങ്ങളാണ്. ഇവിടെ ടൂ വീലർ പറയുക, ഫോർ വീലർ കയറി പോകുമ്പോൾ നിന്ന് പോവാ, നിന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് 1-2 കിലോമീറ്റർ വരെ ബ്ലോക്കാണ്. പിന്നെ അതിനും ഇവിടെ കിടന്നുകൊണ്ട് വണ്ടിക്കാരുമായിട്ടും മറ്റ് വാഹനങ്ങളായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് അലമ്പും വഴക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്, അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വഴി കയറുന്ന ഇതൊന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നു, ഇത് വിരുദ്ധ ചെയ്തിരുന്ന കുഴപ്പമില്ലായിരുന്നു. പൂഴിമണ്ണ് അടിച്ചത് അത് കഴിഞ്ഞ ദിവസം കണ്ണവാനം പോയപ്പോ ഇവിടെ കിടന്ന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. വണ്ടിയൊക്കെ മറിയും, ടൂ വീലർ രണ്ടുമൂന്നെണ്ണം ഇവിടെ മറിഞ്ഞു. പെണ്ണുങ്ങളുമായിട്ട് വന്നവരൊക്കെ ഇവിടെ മറിയുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും കൂടി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പോലീസുകാരൊക്കെ വന്ന് അവർ പിന്നെ അവരോട് ഒന്ന് പറഞ്ഞ് എന്നിട്ട് ആദ്യം അവർ ചെയ്യാൻ മടിച്ചു. പിന്നെ നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ അവർ ഇവിടെയുള്ള ടാക്സി ഡ്രൈവർമാരും ഓട്ടോക്കാരും എല്ലാം അവിടെ പറഞ്ഞപ്പോൾ പിന്നെ അവർ കുറെ മണ്ണ് കൊണ്ടിട്ടു. ആ മണ്ണ് ഒന്നിനും കൊള്ളിയാലത്തെ മണ്ണായിരുന്നു. അതിപ്പോ ഇന്നിപ്പം വെയിലായതുകൊണ്ട് അങ്ങനെ കിടക്കുന്ന ആ മണ്ണിനകത്തോടെ ഒരു വണ്ടിയും കയറാത്ത അവസ്ഥയായിരുന്നു. ആ മണ്ണത്തിൽ കയറുമ്പോൾ അവിടെ നിന്ന് പോയിരുന്നു, വന്ന് ഉരുണ്ട് വീല് കിടന്ന് ഉരുള് വരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആൾക്കാരെ കൂടെ കുടിക്കുന്നു തള്ളിയാട്ടിട്ടും പ്രയോജനമില്ലെന്നാണ്. ഇപ്പൊ പിന്നെ ഒരു ഇന്നലെ ഇന്ന് മഴ പെയ്യാഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്നലെ ഇന്ന് മഴ ഇല്ലാഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നേരത്തെ ഇത് ചെയ്യാമായിരുന്നു ഇവർക്ക് എല്ലാവർക്കും. എന്തെങ്കിലും ഈ വഴിയൊന്ന് ഒരുവിധം ഒന്ന് ചൊവ്വാക്കിയിട്ട്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ലായിരുന്നു. അതായത് നമ്മളോടിപ്പം ഇവിടുന്നുള്ള ഒരു ടാക്സി ഡ്രൈവറും അതുപോലെ ഓട്ടോ ഡ്രൈവറുമാണ് ചേർന്നിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്, കാലങ്ങളായിട്ട് ഈ ഒരു റോഡ് അല്ലെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇതേ ശോചനീയ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഇതിനെതിരെ അധികാരികൾ വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദിവസേന 10,000 കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇപ്പം ഒരു ദിവസം 100 കണക്കിന് അത്യാഹിത രോഗികളുമായി കടന്നു പോകുന്ന ഒരു ഭാഗവും കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ ആണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ അടിപ്പാത നിർമ്മാണത്തിന് ബന്ധമായിട്ടുള്ള ആളുകളാണ് ഈ ഒരു മണ്ണ് ഇവിടെ ഇട്ടിരുന്നത്. എന്നാൽ ആ ഒരു മണ്ണടങ്ങി ഇട്ടതോടുകൂടി പിന്നീട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പറഞ്ഞത്. വണ്ടികൾ കയറിപ്പോകാൻ പറ്റത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം നിന്നു പോവുകയും ആളുകൾ വീഴുകയും ചെയ്തു, അല്ലെങ്കിൽ അപകടങ്ങൾ കൂടുതലാവുകയാണ് ചെയ്തത്. അതിനുശേഷം മഴ പെയ്തപ്പോഴാണെങ്കിൽ റോഡ് തോടാകുന്ന ഒരവസ്ഥയും ആ ചെള്ളയ്ക്കകത്തുടനെ വാഹനങ്ങൾ കയറുന്നില്ല, വാഹനങ്ങൾക്ക് കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. അപ്പോൾ മഴയാണെങ്കിലും വേനലാണെങ്കിലും ഇതിലെ കൂടി ആളുകൾക്ക് സഞ്ചരിക്കാൻ, വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധ്യമാകുന്നില്ല, അല്ലെങ്കിൽ ആ ഗതാഗത തടസ്സം നേരിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് കോട്ടയത്തോട്ട് പോകുന്ന ആ ഒരു മെയിൻ റൗണ്ടിന്റെ അവിടം വരെയാണെങ്കിലും മൊത്തം ബ്ലോക്കായിരിക്കും. അതോടുകൂടി വലിയൊരു ഗതാഗത കുരുക്ക്, നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജിലോട്ട് അത്യാഹിതത്തിൽ വരുന്ന ഒരുപാട് രോഗികളും കാര്യങ്ങളും ഉള്ളതാണ്. ആ ഒരു ഭാഗത്തിൽ ഇത്രയും വലിയൊരു കുരുക്ക് ഉണ്ടാകാനും സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കേണ്ടതാണ്. മാത്രമല്ല ഈ റോഡിലോട്ട് വരുമ്പോൾ തന്നെ എല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിനും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണേലും ഒരു KSRTC വാഹനവും ഒരു ആംബുലൻസും ഇറങ്ങി വരുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു റോഡിന്റെ ശോചനീയാവസ്ഥ നീങ്ങി ഗതാഗത യോഗ്യമാകട്ടെ എന്ന് നമുക്ക് പറയാം. അതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ നടപടി സ്വീകരിക്കട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ നിന്നും കേടായി ന്യൂസ്.